അങ്കമ്മച്ചേർത്തി സ്പെഷ്യൽ 2.0 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പിള്ളേരുള്ള സ്കൂളിൽ വിട്ടു വരുമ്പോഴോ അല്ലെങ്കിൽ പിള്ളേർ സ്കൂളിലേക്ക് പോകാൻ നേരത്തോ എന്താണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഒരു എന്നാ ഒരു ഒരു അപ്രാണത്തിലാണ് വീട്ടമ്മമാരെല്ലാം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിലും എന്നാൽ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതുമായ ഒരു സാൻഡ്വിച്ച്, ആ സാൻഡ്വിച്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു 3 മുട്ട നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ചൊക്കെ കഴിക്കാം. മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ സവോളയല്ല, ചെറിയുള്ളി, നമുക്കറിയില്ല ചുവന്നയുള്ളി ചെറിയുള്ളി, അത് ഒരു 2 ചെറുതാക്കി അരിഞ്ഞത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഇട്ടിട്ട് നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഒരു സൈഡിൽ ഇരിക്കട്ടെ, നമുക്ക് അതിൻ്റെ ബാക്കി പണി നോക്കാം. നമുക്ക് സ്റ്റവ് വെച്ച് നമുക്ക് ബാക്കി പണി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈ പാൻ തീയിലേക്ക് വെക്കാം. ഫ്രൈ പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ നന്നായിട്ട് ഒന്ന് ഉരുകി വരട്ടെ. നമുക്ക് ബട്ടറൊക്കെ നമ്മളെ ഉരി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 സ്ലൈസ് ബ്രെഡ് ഇതിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അത് ഒരു സൈഡൊന്ന് ടോസ്റ്റ് ചെയ്ത് വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് നമുക്ക് നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു 2 പ്രാവശ്യം അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇച്ചിരി നന്നായിട്ട് ടോസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. ഇതുപോലെ 2-3 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ടോസ്റ്റ് ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ലൈസ് 2 സ്ലൈസ് ബ്രെഡ് ടോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എടുത്തങ്ങോട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ അടുത്ത ഒരു 2 സ്ലൈസും കൂടി നമുക്ക് ടോസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി അതുപോലെ ഒരു ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് അടുത്ത 2 സ്ലൈസും കൂടി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ 4 സ്ലൈസ് ബ്രെഡ് നല്ല ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കെടുത്ത് മാറ്റി ഒരു പാത്രത്തിൽ ഇങ്ങനെ മാറ്റി വെക്കാം. ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുക നമ്മുടെ മുട്ടയുണ്ടല്ലോ, നമുക്ക് മുട്ട പൊരിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആ മുട്ട നമുക്ക് അതിനകത്തേക്ക് ഒന്നും കൂടി അടിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം.
ഇതൊക്കെ. ഈ സമയത്തൊക്കെ ചെറിയ തീ വെച്ചാൽ മതി കേട്ടോ, ഒരുപാട് വമ്പൻ തീ ഒന്ന് വെച്ച് ഹൈ ഫ്ലെയിം ഒന്ന് വെച്ച് മുട്ട കരിച്ച് കളയരുത്, ചെറു തീ വെച്ചാൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്ത് ഇനി വച്ചു കൊടുക്കുക, ഇങ്ങനെ സെൻട്രലായിട്ട് അങ്ങ് വച്ചു കൊടുക്കുക. ഓക്കെ, അത് ഇതേപോലെ രണ്ട് സൈസ് വെച്ചു. ഇനി നമുക്കിതൊന്ന് മറിക്കണം, നമുക്കിതൊന്ന് മറിച്ചിടാനുള്ള പരിപാടി നോക്കാം. അതെ, നമ്മളിത് മറിച്ചിടാൻ പോവാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് വേണം, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ചും കുഴിച്ചു കൊടുക്കാം. പിള്ളേർക്കൊക്കെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് മൊത്തം എല്ലായിടത്തും കൂടി ഞങ്ങൾ നേരത്തെ ഞാൻ കൊടുക്കുക. കെച്ചപ്പിന് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത പിള്ളേരുണ്ടായാലോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ സ്ലൈസ് ചീസ് വെച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോ സ്ലൈസ്, രണ്ട് ബ്രെഡാണ് നമ്മൾ വെച്ചേക്കുന്നത്, അപ്പോൾ നമുക്ക് രണ്ട് സ്ലൈസ് ചീസ് വെച്ചു കൊടുക്കുക. ഈ സമയമെല്ലാം തീ വളരെ സ്ലോ ആക്കി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് തക്കാളി കൂടി വെച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സൈഡ് അങ്ങോട്ട് മടക്കി ഇതിൻ്റെ മുകളിലേക്ക് മടക്കി വെക്കണം. നമ്മൾ ചട്ടി പ്ലേറ്റ് ചെറുതായതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നത് സാരമില്ല. അതേപോലെ ഈ സൈഡും ഇങ്ങനെ മടക്കി നോക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ രണ്ട് സ്ലൈസ് ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡ് ഇതിലേക്ക് അങ്ങ് സൈഡ് ചേർത്ത് വെച്ചു കൊടുക്കാം. എന്നിട്ട് മെല്ലെ നമ്മുടെ സ്ലൈസറിങ്ങനെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്താൽ കൊടുക്കുക. ഉണ്ടോ, നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയി എന്നുള്ളതാണ്. എത്ര പെട്ടെന്ന് നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയത് അല്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയി കിട്ടി. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഒരെണ്ണമായിരുന്നു, ഇപ്പോൾ ഇത് നമുക്ക് രണ്ടെണ്ണമാണ്. എന്ത് ചെയ്യണം, നമ്മൾ ഈ സെൻറ്ററിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്നങ്ങ് മുറിച്ചാൽ കൊടുക്കുക. ഇപ്പം കണ്ടോ, രണ്ട് സാൻഡ്വിച്ച് റെഡി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സാൻഡ്വിച്ചസ് ഒന്ന് ഒന്ന് മറിച്ച് കൂടിയിട്ട് കൊടുക്കാം. ആ കണ്ട, പട്ടീലത്തെ പീസിനൊക്കെ നല്ല ടോസ്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഇതും നമുക്കൊന്ന് ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. ഇനി നമുക്ക് ഇത് നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പം ഇതേ നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്തോ എപ്പോഴെങ്കിലും അവർക്കെങ്കിലും വേണം എന്ന് പറയുമ്പോൾ ഒരു രണ്ട് കഷ്ണം ബ്രെഡും ഒരു മുട്ടയും ഒരു സ്ലൈസ് ചീസും ഉണ്ടെങ്കിൽ നമുക്ക് പണി എടുക്കാം. അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ട്. അമ്മച്ചി രണ്ടു പേർക്ക് ഓരോന്ന് എടുത്തോട്ടെ. ഓക്കെടുത്തോ, ഓക്കെ അജി എടുത്തോ. ഏതാ ഇന്നിട്ട് കഴിച്ചേ, നിങ്ങൾ രണ്ടുപേരും കഴിക്കേ. അമ്മച്ചി
നമ്മുടെ കാണുമ്പോ തന്നെ നിങ്ങൾക്കറിയാം നമ്മളെ വച്ച ചീസൊക്കെ വാങ്ങിച്ച് നല്ലപോലെ ഉരുകി നല്ല റെഡി ആയിട്ടുണ്ട്. ഇവർക്കൊക്കെ മടിയാണ് കഴിക്കാനായിട്ട്. ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഈ സൈസ് ചീസ് കളിക്കുക. കാരണം ഇത് വച്ച് കഴിഞ്ഞാൽ കുമ്പര നമ്മൾ കടിച്ചു പോയാലോ, നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് വയ്ക്കോ. ആ മുട്ടയും നമ്മളാ ചീസും ആ ബട്ടറിനും അത് ടോസ്റ്റ് ചെയ്തും ഒക്കെ ഇടയപ്പോൾ എന്താ രസം. ആ ചെറിയ തക്കാളി കറിക്കുമ്പോൾ അത് വേറൊരു രുചി അല്ലേ. അടിപൊളി അല്ലേ കുഞ്ഞു, അടിപൊളി. ഇതൊന്നും കളയരുത്, ഈ ടൊമാറ്റോ ഒക്കെ തരണം, എന്നാലേ ഊരു വെക്കുള്ളൂ കേട്ടാ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും വേണ്ടില്ല, നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഇതുപോലെ ഈ എളുപ്പമുണ്ടാക്കുന്ന ഈ സാൻഡ്വിച്ച് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ആ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ആരും വേണ്ടെന്ന് പറയില്ല. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ പുതു പുതു ഐറ്റംസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ അതുവരത്തേക്ക് എല്ലാവരും ഒരു ബൈ പറഞ്ഞേ. പ്ലേറ്റ് കാലിയായി, നമുക്ക് നാളെ രാവിലെ ഉണ്ടാക്കാം. കൊച്ചു കളി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇതേപോലെ മമ്മി ഉണ്ടാക്കിത്തരാം. ഓക്കെ, കുഞ്ചും വരൂലേ. ആ അപ്പൊ ബിന്ദമ്മ ഉണ്ടാക്കി തരാം കേട്ടോ. ആ ആയിക്കോട്ടെ. ഓക്കേ.